എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തരും സുഖമായിട്ടിരിക്കുന്നു, ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും നല്ലൊരു ദിവസം ദൈവം ദാനമായി തന്നു, ദൈവത്തിന് നന്ദി പറയാം. രാവിലെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോയായി എടുത്തിരിക്കുന്നത്. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് എല്ലാം കുറച്ച് ഇത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നല്ലോ നമ്മുടെ, ആ മീൻകറി എടുത്തങ്ങ് നന്നായി തിളപ്പിച്ചങ്ങ് വെക്കാം. അപ്പം പിന്നെ നമുക്ക് ഉച്ചക്കത്തേക്കിനൊക്കെ ഇത് മതി, പിന്നെ വൈകിട്ടത്തേക്കിന് കാണത്തില്ല. അതുകൊണ്ട് ഇതൊന്ന് ആദ്യം ഒന്ന് തിളപ്പിച്ച് വെച്ചാൽ പിന്നെ അത് പന്നലാകത്തില്ലല്ലേ. അരിക്ക് അരി ഇടാൻ വെള്ളം ഞാൻ വെച്ചിരുന്നു, അതൊന്ന് ചൂടായിട്ട് വന്നുണ്ടേ. അരി കഴുകി ഇട്ടിട്ടുണ്ട്. ഇപ്പം ചോറ് വെച്ചാൽ ചിലപ്പം നാളത്തേക്കിലൂടെ കാണും, അതനുസരിച്ചാണ് ചോറ് വെക്കുന്നത്. പിന്നീട് തോരൻ വെക്കുന്നത് ബീട്രൂട്ട് തോരനാണ്. അതിപ്പം ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്, ഒത്തിരി നാളായി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട്. ബീട്രൂട്ട് തോരൻ ഇവിടെ പോൾമോനും പ്രൈസമ്മോനും ഒത്തിരി ഇഷ്ടമാണ്. റൈച്ചാൻ ഇഷ്ടമല്ല, ഒരിച്ചിരി മധുരം ചേരുന്ന ഒന്നും റൈച്ചാൻ അത്ര താല്പര്യമില്ല. ഇതിപ്പം ഞാൻ ചോപ്പറിൻ്റെ അകത്തിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാനായിട്ട് ഇതിങ്ങനെ ഒന്ന് പീസാക്കിയതിന് ശേഷം ചോപ്പറിലിട്ട് രണ്ട് ഒന്ന് വലിക്കുമ്പോഴത്തേന് അതങ്ങ് ശരിയാവും. അപ്പോൾ നമുക്കിതൊന്ന് അരിഞ്ഞ് കിട്ടിയാൽ മതി. ഇപ്പോൾ ഈ ചോപ്പറില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ കൊത്തി കൊത്തി അരിഞ്ഞ് നമുക്ക് ഒത്തിരി സമയമെടുക്കും. ബീട്രൂട്ടൊക്കെ അരിഞ്ഞെടുക്കാൻ ഒത്തിരി സമയമെടുക്കും. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് തൊലി കളഞ്ഞിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒന്ന് ഇതിങ്ങനെ ഒന്ന് പീസാക്കി എടുത്തിട്ടുണ്ടേ. ഇച്ചിരി വലിയ ചോപ്പറായിരുന്നു ഇപ്രാവശ്യം വാങ്ങിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ചെറിയ ചോപ്പറായിരുന്നു. അതിങ്ങനെ കുറച്ച് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒത്തിരി പ്രയോജനം എനിക്ക് ഇഞ്ചി എല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് അരിയുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. സത്യം പറഞ്ഞാൽ ഇപ്പം സമയം എനിക്ക് തികയുന്നില്ല. ഇന്നെനിക്ക് മീനച്ചാറിടണം, അതുകൊണ്ട് അതനുസരിച്ച് ഉച്ചയ്ക്ക് പെട്ടെന്നെല്ലാം ചെയ്ത് തീർത്തിട്ട് അത് തുടങ്ങിയാൽ പിന്നെ നമുക്ക് പിന്നെ അതിൻ്റെ അടുത്തുനിന്ന് അങ്ങോട്ട് മാറാവക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇന്നലെ കൊണ്ടുവന്ന് അതിപ്പോൾ രാവിലെ എടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് അതെൻ്റെ ഒരു ഒരുക്കങ്ങളൊക്കെ കുറേ രാവിലെ ചെയ്തു. പിന്നെ ബാക്കിയൊക്കെ കുറേച്ചെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തുടങ്ങിയ ഒരു 3-4 മണിക്കൂറേലും എനിക്ക് എടുക്കും. നിങ്ങൾ എനിക്ക് ചുമ്മാ ഞാൻ ബെടാക്ക് അടിക്കുവാന്ന്, ബെടാക്കല്ല ഞാൻ പറയാം നിങ്ങളുടെ അടുത്ത്. ഇതെല്ലാം നമ്മൾ വാങ്ങിക്കുന്ന സാധനം, നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു 4 മീൻ വാങ്ങിച്ചെങ്കിൽ അവിടുന്ന് നമ്മൾ തൊലി കളഞ്ഞുകൊണ്ട് വന്നെങ്കിലും അതിൻ്റെ അകത്ത് അവരെല്ലാം കൂടെ ഒരുമിച്ചാൽ അതിൻ്റെ മുള്ള് അതെല്ലാം ഒരുമിച്ചാണ് തരുന്നത്. അതെല്ലാം നമ്മൾ പിന്നെ അതിൻ്റെ അകത്ത് വേണ്ടിയ നമുക്ക് അച്ചാറിടത്തക്ക വിധത്തിലുള്ളതൊക്കെ തിരിച്ചൊക്കെ എടുക്കുമ്പോഴത്തേനും ഒത്തിരി സമയമെടുക്കും. പിന്നെ അത് ക്ലീൻ ചെയ്തെല്ലാം വരുമ്പം ഒത്തിരി സമയമെടുക്കും. അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഇവർക്കുള്ളത് അങ്ങ് തയ്യാറാക്കി വെച്ചാൽ പിന്നെ നമുക്ക് അതിൻ്റെ പുറകെ അങ്ങ് നിന്നാൽ മതിയല്ലേ. പിന്നെ ഉച്ചയ്ക്കൊന്നും റെഡി ആയില്ല, ഇതിൻ്റെ പുറകെ നടക്കുവാണെങ്കിൽ ആകെ നമുക്കൊരു നമ്മുടെ ജോലിയും കൂടെ അങ്ങോട്ട് കോൺസെൻട്രേഷനിൽ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ നമ്മുടെ ടീച്ചറമ്മ 3 പ്രാവശ്യം എൻ്റെ ഇന്ന് അച്ചാറ് വാങ്ങിച്ച 3-ാമത്തച്ചാറും ഇന്ന് കിട്ടിയെന്നും പറഞ്ഞ് കമൻറ്റിലും ഇട്ടിട്ടുണ്ട്. 3-ാമത്തെ പാഴ്സലും കിട്ടിയെന്ന്, പ്രാവശ്യത്തെ ഒട്ടും ലീക്കും ആയില്ലെന്ന് പറഞ്ഞ്, അത് സ്കൂളിൽ വെച്ച് തന്നെ നോക്കി വിളിച്ച് പറഞ്ഞ് സാധനം ഇങ്ങനെ കിട്ടിയെന്ന്. അതുപോലെ ഞാൻ നിങ്ങളുടെ ഇന്നലെ പറഞ്ഞില്ലേ പ്രൈസം മോൻ്റെ ഷർട്ടിൻ്റെ കാര്യം, അവന് പച്ച കളറുള്ള ഷർട്ട്, പച്ചയല്ല ഒരു പൊന്മാൻ കളർ പുതിയൊരു ടീഷർട്ട് വാങ്ങിച്ച്, അതും വീഡിയോയിൽ അത് കാണുമ്പോൾ പച്ചയായിട്ടാണ് കാണുന്നത്. അതുപോലെ ഒരു 4 എണ്ണം ഉണ്ട് അവന്. അവനില്ലേ നമ്മളില്ല കഴുകി വെച്ചിട്ട് മുകളിൽ ഇരിക്കുന്നത് എടുത്തങ്ങ് ഇടും. അപ്പോൾ എന്നും അവന് ഒരേ ഷർട്ട് പോലെ തോന്നുന്നു. ഞാനത് ബൈ ചാൻസ് ഇന്നലെ പറഞ്ഞ, പക്ഷേ ഒരു കമൻറ്റ് വന്ന് ഞാനത് ചോദിക്കാനിരുന്നേ, ചേച്ചി ഈ പോൾമോൻ പ്രൈസം മോൻ ഇങ്ങനെയുള്ള ഗ്രീൻ ഷർട്ടേ ഇടത്തുള്ളോ, അതിപ്പോൾ ചേച്ചി അങ്ങ് പറയുകയും ചെയ്തിരുന്നു. ആ പൊന്മോൻ കളറ് ടീഷർട്ടിൻ്റെ കൂടെ ഞാനൊരു പിങ്ക് കളറിലെ ഒരെണ്ണം വാങ്ങിച്ചു. ആദ്യം അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് ഇടാൻ. പിന്നെ അവൻ എന്തോ പറയും, പിന്നെ ആരെങ്കിലും പറഞ്ഞതോ എവിടെയെങ്കിലും കണ്ടതോ കാർട്ടൂണിൽ കണ്ടതാണോ എനിക്കറിയത്തില്ല, പറയാവാ അതെനിക്ക് വേണ്ട പിങ്ക് പെങ്കൊച്ചുകൾ ഇടുന്നയാ ലെടുക്കികൾ ഇടുന്നയാ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് അത് ഇടത്തില്ല. ഞാൻ പിന്നെ പറഞ്ഞു മോനെ നല്ല ഇടാൻ നിനക്ക് നല്ലതായിട്ട് ചേരുവിടാ ഇടടാന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ചിലപ്പോഴേ അത് ഇടത്തുള്ളൂ. അവൻ കൂടുതലും ഞാൻ പറഞ്ഞില്ലേ കമ്പൾ കഴുകി കഴുകി മുകളിൽ വെക്കുന്നത്, അടിയിലോട്ട് ഇരിക്കുന്നത് ഒന്നും എടുക്കത്തില്ല, മുകളിലിരിക്കുന്നത് എടുത്തോണ്ടെങ്കിൽ പോവും. അതാ കുഴപ്പം, അവന് 3-4 എണ്ണം ഉണ്ട് അതുപോലുള്ള കളർ. ഷർട്ടുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷേ ഇങ്ങനെയുള്ള ഒരു പരിപാടിയായിപ്പോയി. ഇപ്പം ഞാൻ അതെല്ലാം ചോപ്പ് ചെയ്ത് അപ്പോഴത്തേന് അരിയൊക്കെ തിളച്ച്
അത് ഭയങ്കര ഫേവുള്ള അരിയാണ്. അതുകൊണ്ട് ഞാനത് അതാ ഞാൻ പറഞ്ഞത് ഇപ്പം നാളത്തെ ഉച്ചക്കത്തേക്കിനൂടെ ഉള്ള രീതിയിലാണ് ഇടുന്നത്. അല്ലെങ്കിൽ രാവിലെ ഇട്ടിട്ട് നമുക്ക് ഉച്ചയ്ക്കത് റെഡി ആവത്തില്ല, അത്രയ്ക്ക് വേവാണ്. ഞാനതിപ്പോൾ തിളച്ചുടനെ അതൊന്ന് തീ ഓഫാക്കിയിട്ട് അടച്ചിട്ട് അതിന് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഒന്നുകൂടെ തിളപ്പിച്ചിട്ട് വെന്തില്ല എങ്കിൽ വീണ്ടും തിളപ്പിച്ച് അങ്ങനെ അടച്ചിടും. അതുപോലെ ചിലരുടെ കമൻറ്റ് നിങ്ങൾ എനിക്ക് ഇട്ടിട്ട് ഞാൻ ചിലപ്പോൾ എന്തോ അത് എനിക്ക് പറ്റുന്ന അബദ്ധം, നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുവേ, ഉറങ്ങാൻ കിടന്നിട്ട് ഇടയ്ക്ക് നമ്മൾ ടോയ്ലറ്റിൽ പോകാൻ അങ്ങനെ എണീക്കത്തില്ലേ, അപ്പോൾ എണീക്കുന്നുണ്ട് ഞാൻ എന്തോ അതേ ഒന്ന് നോക്കും ആരെങ്കിലും കമൻറ്റ് ഇട്ടോ എന്തോ എന്നുള്ളത്. അപ്പോൾ ഒന്ന് ആടെങ്കിലും നമുക്ക് എത്ര പരിചയമുള്ള ആടെങ്കിലും ആണെങ്കിൽ നമ്മളതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കും എന്തുവാ കമൻറ്റിലെന്ന്. എന്നിട്ട് ചിന്തിക്കും ഈ അസമയമല്ലേ അന്നേരം എങ്ങനെയാണ് റിപ്ലൈ കൊടുക്കുന്നത്, അവർ തന്നെ എന്തോ ചിന്തിക്കും ഞാൻ മൊബൈലിൻ്റെ അകത്ത് തന്നെ ഇരിക്കുവാന്നോ. അതുകൊണ്ട് ഞാൻ ചിന്തിക്കും രാവിലെ കൊടുക്കാമെന്ന്, രാവിലെ അങ്ങ് മറന്നു പോകും. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സബ്സ്ക്രൈബർ, എനിക്ക് വേണ്ടപ്പെട്ട ഒരു സബ്സ്ക്രൈബറാണ് പുള്ളിക്കാരി, ഞാൻ മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ രാവിലെ ചിന്തിക്കും അടുക്കള നിൽക്കുമ്പോൾ കൊടുക്കാമെന്ന്, പിന്നെ വന്നങ്ങ് മറന്നു പോകും. അങ്ങനെ ഞാൻ റിപ്ലൈ, അങ്ങനെ ആർക്കെങ്കിലും ലേറ്റായിട്ട് റിപ്ലൈ വരും ഒന്ന് ക്ഷമിക്കണേ, ഈ മണ്ടത്തരമാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഈ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് പിന്നെ നമ്മൾ കമൻറ്റിന് റിപ്ലൈ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ എഴുതിയ കമൻറ്റ് വൈറ്റായിട്ട് കിടക്കും, ബ്ലൂ ആയിട്ട് കിടക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ ചിന്ത എല്ലാവർക്കും റിപ്ലൈ കൊടുത്തല്ലോ, റിപ്ലൈ കൊടുക്കാത്ത എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അവിടെ ഇങ്ങനെ നല്ല കളറായിട്ട് കിടക്കും. അങ്ങനെയുള്ള അബദ്ധങ്ങൾ എനിക്ക് പറ്റും. ഇപ്പം ഞാൻ ബീട്രൂട്ട് തോരൻ വയ്ക്കാൻ ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് ഇച്ചിരി കടുക് ഇട്ട്, പിന്നെ സവാള, പച്ചമുളക് ഞാൻ പറഞ്ഞല്ല കീറിയിട്ടില്ല, സവാളയും തേങ്ങയും ഒന്ന് വഴറ്റിയിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട്, എന്നിട്ട് ബീട്രൂട്ട് ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഇച്ചിരി ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത്, ആ കുരുമുളക് പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. വേണമെങ്കിൽ ഒരു കാൽ ടീസ്പൂണോ അര ടീസ്പൂണോ ആണ്, ഒരു നുള്ള് കാണും, അര ടീസ്പൂൺ വേണ്ട, ഒരു നുള്ള് നമ്മുടെ ഗരം മസാലയും കൂടെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ട് ഞാനിതിങ്ങനെ ഒതുക്കി ചെറിയ തീയിൽ ഇട്ട കൂടെ വെച്ചിരുന്നു, അപ്പോഴത്തേക്കിന് ഇത് നാവി കയറുമ്പോഴത്തേനും അത് റെഡിയാവും. മീനെടുത്ത് ഞാൻ വെള്ളത്തിൽ ഇട്ടേക്കുക, രണ്ട് ചരുവത്തിലും ഉണ്ട്. അതൊന്ന് ഇനി ഇതെല്ലാം ഒതുങ്ങിയിട്ട് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. ഇപ്പോൾ തോരൻ റെഡിയായി, അതിലേക്ക് ഞാൻ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് തീയങ്ങ് ഓഫാക്കി. ഇപ്പോൾ സമയം 12 മണി ആയതേ ഉള്ളൂ, ഞാൻ ഇനിയും മീനിൻ്റെ ക്ലീനിങ്ങിനായിട്ട് പോവുക. ഇടയ്ക്ക് കഴിഞ്ഞ് പിന്നെ 1 മണിയാകുമ്പോഴത്തേനും അവർക്ക് ചോറ് കൊടുത്താൽ മതിയല്ലേ. ഉച്ചക്കത്തേക്കിന് മോരുകറിയുണ്ട്, മീൻകറിയുണ്ട്, ബീട്രൂട്ട് തോരനുമുണ്ട്. ഞാൻ 12 മണി ആയപ്പോഴത്തേനെല്ലാം റെഡിയായല്ലേ, ഞാൻ പിന്നെ കുറച്ച് നേരം മീനൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ അതിനുശേഷം അവർക്കിനി 1 മണിയാകാറായി. അവർക്കിനിയും അവർക്കെന്ന് പറയും പോൾമോൻ അങ്ങ് ട്യൂഷന് പോയി, ഡാഡിക്ക് കൊടുക്കണം. പ്രൈസമോൻ ഇപ്പോൾ കഴിക്കാറില്ല, റൈച്ചാൻ ഇന്ന് ജോലി കൂടുതലുള്ളതുകൊണ്ട് ഒത്തിരി ജോലിയുണ്ട്, അതുകൊണ്ട് ഓഫീസിൽ പോയി ചെയ്യണം. ഇവിടെ ആകുമ്പോൾ ഈ ഇടയ്ക്ക് പ്രൈസമോനൊക്കെ കാര്യം പറയാനും അതിനൊക്കെ മസ്തി ചെയ്യുമല്ലോ, അതുകൊണ്ട് സമയം പോകുമെന്ന് പറഞ്ഞ് ഓഫീസിൽ നിന്ന് പോകേണ്ടി വന്നു. ഇപ്പം ഞാൻ ഇത്രയും ഇപ്പോൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, ഇത് നമുക്ക് അച്ചാറിടാനായിട്ട് ഇത്രയും നല്ല ഫ്ലഷ് എടുത്തിട്ടുണ്ട്. അത് പിന്നെ ഞാനൊന്ന് പീസാക്കി, പീസാക്കിയുടെ ഒരു 4 കിലോയുടെ മീൻ എനിക്ക് അച്ചാറിടാനായിട്ട് കിട്ടിയത്, 1500 ഒരു 1.5 കിലോയോളം കിട്ടിയത്. അതിൻ്റെ മുള്ളും ബാക്കിയുള്ളതെല്ലാം കൂടെ ആണ്ട് ഇത്രയുണ്ട്. അത് പിന്നെ ഈ മുള്ളിൻ്റെ അകത്തുനിന്ന് ഞാൻ അന്ന് തോരൻ വെച്ചില്ലേ, അതുപോലുള്ളത് ഈ മുള്ള് മൊത്തം മാംസമാണ്, അതിൽ നിന്ന് ഇങ്ങനെ പിച്ചെടുത്ത് ഇനി അത് തോരൻ വയ്ക്കാമെന്ന് വെച്ച്. കുറേയൊക്കെ ഞാനങ്ങ് ഒത്തിരി അങ്ങ് സമയം പോയതുകൊണ്ട് അങ്ങ് എനിക്കങ്ങ് മെനക്കേട് കാരണം അങ്ങ് കുറേ അങ്ങ് ഇച്ചിരി അങ്ങ് വേസ്റ്റാക്കി കളഞ്ഞു. പിന്നെ ബാക്കിയുള്ളത് ഇങ്ങനെ എടുത്ത് ഇപ്പം സമയം കുറേ നേരമായി, 12 മണിക്ക് ഞാൻ തുടങ്ങി, എനിക്ക് ഇടയ്ക്കൊരിച്ചിരി ആഹാരം കൊടുക്കാൻ പോയേ ഉള്ളു. ഇപ്പം ഞാൻ സമയം കാണിക്കാമേ, ഇപ്പം 4 മണി ആകാറായി, ഇത്രയും നേരമായി. ഞാൻ മീൻ വെട്ടി മീനിൻ്റെ അകത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പോയി ഇച്ചിരി ആഹാരം കഴിച്ചു. പിന്നെ വന്നിട്ടാണ് ഞാൻ അച്ചാറിടാനായിട്ട് ഇതെല്ലാം വറക്കാൻ തുടങ്ങിയത്. അപ്പോഴത്തേക്കിന് സമയം ഞാൻ കാണിച്ചല്ലോ 4 മണിയായി, 4 മണിക്കാണ് ഞാൻ വല്ലതും കഴിക്കാൻ തുടങ്ങിയത്. കാരണം മീനൊക്കെ വെട്ടിയിട്ട് നമുക്ക് ഇടയ്ക്ക് വന്ന് കഴിക്കുകയെന്ന് വെച്ചാൽ ഒരിതല്ലേ. എന്നിട്ട് അതിൻ്റെ അതുപോലെ ഈ മീനൊക്കെ വെട്ടിയിട്ട് കയ്യിലെ സ്മെല്ല് പോകാൻ ഞാൻ ഇപ്പോൾ തേക്കുന്നത് നമ്മുടെ എലിമെൻസിൻ്റെ ഹാൻഡ് വാഷ് ഉണ്ടല്ലേ, അതാ അത് നല്ല സൂപ്പർ മണമാണ്. കയ്യിൽ നമ്മൾ മീൻ വെട്ടിയെന്നേ നമുക്കറിയത്തില്ല. ലാസ്റ്റ് ഇനി ഇത്രയും കൂടെ ഉള്ളു ഇനിയും വറക്കാൻ, ബാക്കിയെല്ലാം ഞാൻ വറുത്തെടുത്തു. വറക്കുമ്പം പിന്നെ ഗ്യാസേ മൊത്തം ആവും, അതുകൊണ്ട് ഈ ഓയിലൂടെ ആകുമ്പോൾ നല്ല ഒരു വല്ലാത്ത സ്മെല്ല് നമ്മുടെ അടുക്കള വരുമല്ലേ. ഞാനതുകൊണ്ട് പെട്ടെന്ന് പിന്നെ ഗ്യാസൊക്കെ അങ്ങ് തുടച്ച് പിന്നില്ലേ
അല്ലെങ്കിൽ ഈ പിന്നെ ഈ സ്മെല്ല് കൊണ്ട് ഈച്ചയും വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെ ഈച്ചയെ കാണുന്നില്ല. പിന്നെ ഞാൻ ഈ ഇത് കൊതുക് ഈ തിരിയുണ്ടല്ലേ ഇതവിടെ കത്തിച്ച് വെച്ച്. എത്രയ്ക്കാണ് നമ്മൾ ഈ കിച്ചടി നിന്നല്ലേ എല്ലാം വെട്ടി കഴുകുന്നതൊക്കെ. നാട്ടിലാണെങ്കിൽ നമുക്ക് പറമ്പിലോട്ട് കൊണ്ടൊഴിക്കാം, അപ്പോൾ അതിൻ്റേതായ ഒരു സ്മെല്ല് വരും. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് കത്തിച്ച് വെച്ച് കുറച്ച് ഫിനോയിലൊക്കെ മോറിക്കകത്തോട്ട് ഒഴിച്ച്. ഇപ്പോൾ ഇത് രാത്രിയായി, നമ്മുടെ അച്ചാർ ഇത്രയൊക്കെ ഒന്ന് കുതിർന്ന് കയറി. ഓയിലൊക്കെ സൈഡിൽ കിടപ്പുണ്ട്, ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ രാത്രിയിൽ ഞാനൊന്ന് പോയി ഓർത്തതാണ്, ഇടയ്ക്ക് പിന്നെ വീഡിയോ എടുക്കാനൊന്നും മറന്നുപോയി. അപ്പോഴത്തേനും വൈകുന്നേരമായപ്പോഴത്തേനും സത്യം പറഞ്ഞാൽ കാലൊക്കെ നല്ല വേദനയായി, ഒരു പരുവുമായി. പിന്നെ ഇച്ചിരി നേരം ഒന്ന് കയറി കിടന്ന്, ഉറക്കമൊന്നും വന്നില്ല, ഒന്ന് കിടന്നു. വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. ഇനി നമുക്കൊരു പുതിയ വീഡിയോയിൽ കാണാം. ബൈ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ടേക്ക് കെയർ. ബൈ ബൈ. സീ യു.